അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ അല്ലാഹി അഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ മാറാവ്യതകളും സമൂഹത്തെ മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പലരും ചോദിക്കാറുണ്ട് ലോകം അവസാനിക്കാറായോ ലോകം തീർന്നോ ലോകം നശിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ പല സഹോദരങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ ചോദിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് സത്യത്തിൽ ലോകാവസാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായ സൂചനകൾ നൽകിയതായി നമുക്ക് കാണുവാൻ കഴിയും ലോകാവസാനം എന്നാണെന്ന് പറയുന്നില്ലെങ്കിലും ലോകാവസാനത്തിന്റെ മുമ്പ് നടക്കുന്ന പല സംഭവ വികാസങ്ങളും സൂചിപ്പിക്കുന്നത് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുതയാണ് അള്ളാഹു പറയുന്നത് ഇനിയ അന്ത്യസമയം പെട്ടെന്ന് വന്നെത്തുന്നതല്ലാതെ മറ്റു വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഉത്ബോധനം അവർക്കെങ്ങനെ പ്രയോജനപ്പെടും അള്ളാഹു സുബഹാനഹുവത്താൽ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അന്ത്യനാൾ വേഗത്തിൽ വന്നെത്തും എന്ന സൂചനയാണ് അതിന് മുന്നോടിയായി അടയാളങ്ങൾ നബിസ്വല്ലാഹു അലഹി നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാനായി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ ജനനമാണ് ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ വർഷമാണ് ജനിക്കുന്നത് അഥവാ ആനക്കലഹ വർഷം ആനക്കലഹ സംഭവത്തിന് ശേഷം പിറ്റേ വർഷം ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി നബി സലല്ലാഹു അലഹി വസ്ല്ലം മക്കയിൽ ഭൂജാതനാവുകയാണ് ജനിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ മുഖം കാണാൻ അബ്ദുള്ളയെ കാണാൻ റസൂറുലക്ക് കഴിഞ്ഞില്ല കാരണം പ്രവാചകന്റെ ജനനത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടു പോയി ആ ജനനം റസൂർല ഇസ്വല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ജനനം പ്രവാചകൻ അന്ത്യനാളിന്റെ ഒന്നാമത്തെ ലക്ഷണമായിട്ടാണ് നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് റസൂർല പറഞ്ഞു സഹലി സഹലിബിന് സഹദ് അനു ഉദ്ധരിക്കുന്ന അഹമ്മദ് ഹദീസിൽ കാണാം പറയുകയാണ് ഇസ്ലാസ് അന്ത്യനാളും ഇപ്രകാരമാണ് ചൂണ്ടിവിരലും നടുവിരലും ചൂണ്ടിയിട്ട് പറഞ്ഞു ഇതുപോലെയാണ് നബി പറയുകയാണ് എൻ്റെ നിയോഗവും ലോകാവസാനവും ഇതുപോലെയാണ് എന്തുകൊണ്ടെന്നാൽ ചൂണ്ടിവിരലിനും അതുപോലെ നടുവിരലിനുമിടയിൽ ഒരു വിരൽ ഇല്ലാത്ത പോലെ ഇനിയൊരു പ്രവാചകൻ വരാനില്ല അവസാനത്തെ പ്രവാചകന്റെ ജനനം അവസാനത്തെ പ്രവാചകന്റെ നിയോഗം അത് ലോകാവസാനത്തിൻ്റെ ഒന്നാമത്തെ അടയാളമായിട്ട് തന്നെ നബി അല്ലാഹു അലഹി വസ്ല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയുടെ വഫാത്തിന് ചൂണ്ടി റസൂൽ അള്ളഹി സ്വല്ലാസ്ലം പറഞ്ഞു ഔഫ് ഔഫുബിൻ മാലിക് റലി അള്ളാഹുഅൻഹു ഉദ്ധരിക്കുന്ന ബുഹാരി റഹ്മത്ത്ാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് തബൂക്ക് യുദ്ധവേളയിൽ പ്രവാചകൻ പറഞ്ഞു സിത്തം ബൈന ആറ് കാര്യങ്ങൾ നിങ്ങൾ എണ്ണിക്കോളൂ ൂ അതാണ് മരണം പ്രിയപ്പെട്ടവരെ നബി എന്റെ നബിസ്ലഹി വസല്ലമയുടെ പോലെ തന്നെ പ്രവാചകന്റെ മരണവും ലോകാവസാനത്തിൻ്റെ അടയാളത്തിൻ്റെ കൂട്ടത്തിൽ നബി നബിസല്ലാഹു അലഹി വസല്ലം പരിചയപ്പെടുത്തിയ വിഷയമാണ് എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്റെ വഫാത്തോടുകൂടി വഹി നിലച്ചു ഉമ്മു ഐമൻ്റെ സമീപത്ത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സുദ്ദീഖർ അലി ഉമർ ഉമർബുദുൽ ഹത്താബ് റലി അള്ളാഹുനുഹുവും പോകുന്നുണ്ട് ആ സമയത്ത് ഉമ്മു ഐമൻ പൊട്ടിക്കരയുകയാണ് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കരയാനുള്ള കാരണം ഐമൻ പറഞ്ഞു ഞാൻ കരയുന്നത് നബി സലല്ലാഹു അലഹി വസ്ലമയുടെ വിയോഗം കൊണ്ട് മാത്രമല്ല മറിച്ച് ആകാശലോകത്ത് നിന്ന് വാഞ്ഞ ലോകത്ത് നിന്ന് നമുക്കിറങ്ങുന്ന വഹി ഇനി വരാനില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിസലാഹു അലഹി വസ്ല്ലമയുടെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ വിടവാങ്ങിയിട്ടുണ്ടെങ്കിൽ ലോകാവസാനം അടുത്തിരിക്കുന്നു എന്ന സൂചന ആ മരണത്തോടു കൂടി തന്നെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ് പ്രവാചകന്റെ വഫാത്തും പ്രവാചകന്റെ ജനനവും ലോകാവസാനത്തിൻ്റെ പ്രാഥമിക അടയാളങ്ങളായി ഹദീസുകളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഇനിയൊരു പ്രവാചകൻ വരാനില്ല ഇനി വഹിയുമായൊരു പ്രവാചകൻ വരാനില്ല ഇനിയുള്ളത് വലിയ അടയാളങ്ങൾ മാത്രമാണ് അള്ളാഹു സുബാനഹൂവത്ത് അല മൊക്മിനീകളായി ജീവിക്കാൻ ഈമാൻ മുറുകെ പിടിക്കാൻ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള തൗഫിക് നമുക്ക് നൽകട്ടെ അസ്ലാം വാഹമത്ത